അനോസ് ഫുഡ് വേൾഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നമുക്ക് അമൃതം പൊടി കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഉപ്മാവിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഒരു ബെൽ ബട്ടൺ വരും, അതും കൂടി പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഒട്ടിപ്പിടിക്കാത്ത നല്ലൊരു ഉപ്മാവാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം നമ്മുടെ ഉപ്മാവിന് വേണ്ടി ഞാൻ അമൃതം പൊടി എടുത്തിരിക്കുന്നത്, ഒരു കപ്പ് അമൃതം പൊടിയാണ് എടുത്തിരിക്കുന്നത്. ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ വഴിയെ പറയാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു പാൻ കയറ്റി വെച്ച് അതിലോട്ട് ഒരു കപ്പ് അമൃതം പൊടി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഒരു 1-2 മിനിറ്റ് നന്നായിട്ട് ഒന്ന് ഇളക്കി അതിനൊന്ന് ചൂടാക്കി എടുക്കുക. ലോ ഫ്ലെയിമിലിടാൻ മറക്കരുത്, തീയെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. ലോ ഫ്ലെയിമിലിട്ട് ഒരു 2 മിനിറ്റ് നന്നായിട്ട് ചൂടാക്കിയെടുത്ത് നമുക്ക് മാറ്റിവെക്കാം. ഇപ്പം നമ്മൾ ആ പൊടി മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ അതേ പാൻ തന്നെ ഒന്ന് തുടച്ചെടുത്തതാണ്. ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഏകദേശം 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായപ്പോൾ കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചു. ഈ കടുക് ഒന്ന് പൊട്ടി വന്നപ്പോൾ കുറച്ച് ഉഴുന്നിട്ട് കൊടുക്കുന്നുണ്ട്, ഒരു 1/2 ടീസ്പൂണോളം ഉഴുന്ന്. നമ്മുടെ ഈ ഉഴുന്ന് നന്നായിട്ടൊന്ന് മൂത്ത് ചുമന്ന് വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഉഴുന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് സവോള ചേർത്ത് കൊടുക്കുകയാണ്. ഒരു ചെറിയ സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് ഇതിനൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മതി കേട്ടോ. ഞാനിതിലോട്ട് 1 തണ്ട് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിതിലോട്ട് പച്ചമുളകോ മുളക് പൊടിയോ ഒന്നും തന്നെ ഇടുന്നില്ല. ഞാൻ വറ്റൽ മുളകാണ് എരിവിനായിട്ട് ഇടുന്നത്. ഒരു 6-7 വറ്റൽ മുളക് രണ്ടായിട്ട് പിളർന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചെറിയ കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ ഈ വറ്റൽ മുളക് ഒഴിവാക്കാം. ഇച്ചിരി കൂടി മുതിർന്ന കുട്ടികളാണെങ്കിൽ ഇതിന് വലിയ എരിവൊന്നും ഉണ്ടാവില്ല. നമുക്ക് വറ്റൽ മുളക് നിങ്ങൾക്ക് താല്പര്യം അനുസരിച്ച് ഇടാം കേട്ടോ. ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു 1/2 ടീസ്പൂണോളം, ഒരു നുള്ളെന്ന് പറയാം, കുറച്ച് മതി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കളറിന് വേണ്ടി മാത്രം. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തു. ഇതിലേക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുകയാണ്. ഒരു ചെറിയ ക്യാരറ്റും ഒരു 3-4 ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതിനൊന്ന് വഴറ്റിയെടുക്കണം, വേവിച്ചെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ ഇടുമ്പോൾ ശ്രദ്ധിച്ചിടണം കേട്ടോ, കൂടിപ്പോവാതെ നോക്കണം. നമുക്കിതിനൊന്ന് വഴറ്റി ഒരു ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. അപ്പോൾ അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് മതിയാവും. അപ്പോൾ അത് അവിടെ നിന്ന് കുക്കാവട്ടെ. നമുക്ക് നമ്മൾ നേരത്തെ ഒന്ന് വറുത്ത് വെച്ചിരിക്കുന്ന പൊടിയുണ്ടല്ലോ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച്, ചെറിയ ചൂട് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ചെറിയ ചൂട് വെള്ളം നന്നായിട്ട് നമ്മൾ പുട്ടിന് കുഴയ്ക്കുന്നത് പോലെ കുഴച്ചെടുക്കുക. പുട്ടിന് കുഴയ്ക്കുന്ന അത്രയും വെള്ളമൊന്നും വേണ്ട കേട്ടോ, വളരെ കുറച്ച് മതി. ഒരു 1/2 കപ്പോളം വെള്ളം മതിയാവും. പെട്ടെന്ന് തന്നെ കുഴഞ്ഞു കിട്ടുകയും ചെയ്യും. നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുപോലെ പുട്ടിനെ ചെയ്യുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. കണ്ടോ, ഇനിയിപ്പോൾ കട്ടയായാലും കുഴപ്പമൊന്നുമില്ല, നമുക്കത് ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ വെജിറ്റബിൾസ് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നില്ല. ഈ സമയത്ത് ഞാൻ ഒന്ന് തീ ഒന്ന് കൂട്ടിയിട്ട് അതിൽ എന്തെങ്കിലും ഈർപ്പമുണ്ടെങ്കിൽ ഒന്ന് പൊട്ടിപ്പോവാൻ വേണ്ടി ഒരു 30 സെക്കൻഡ് ഒന്ന് വയ്ക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആ വെള്ളം എന്തെങ്കിലും ഈർപ്പമുണ്ടെങ്കിൽ പൊട്ടിപ്പോവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ലതായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ പൊടിച്ച് എന്താ പറയുക, കുഴച്ച് വെച്ചിരിക്കുന്ന അമൃതത്തിൻ്റെ ആ പൊടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പം അമൃതം പൊടി ഇടുമ്പോൾ ശ്രദ്ധിക്കണം, തീ നല്ല കുറച്ചിടണം. ഈ പൊടിക്ക് അധികം വേവൊന്നുമില്ല. ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. നന്നായിട്ട് ഇളക്കി വെജിറ്റബിൾസായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ആകുമ്പം വളരെ ഹെൽത്തിയാണ്. ഇതിലടങ്ങിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പൊടിയാണ് അമൃതം പൊടി. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാൻ എവിടെന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണം കേട്ടോ. നല്ല ടേസ്റ്റിയുമാണ്, കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ മുളകിൻ്റെ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. തീരെ ചെറിയ കുട്ടികളാണെങ്കിൽ വറ്റൽ മുളക് ഒഴിവാക്കുക. ഇതിൽ വലിയ എരിവൊന്നുമില്ല. അപ്പം നന്നായിട്ട് ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്തെങ്കിലും കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് നമ്മൾ ഉടച്ചു കൊടുത്താൽ മതി കേട്ടോ. ഈ തവി വെച്ച് തന്നെ ഉടച്ചു കൊടുത്താൽ പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും.
ഞാനിതിലോട്ട് കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കുന്നുണ്ട്. നാളികേരമൊക്കെ നിങ്ങൾക്ക് ടേസ്റ്റിനനുസരിച്ച് കൂടുതലിടാം. ഞാൻ ഒരു പിടി നാളികേരമാണ് ഇട്ടിരിക്കുന്നത്. നാളികേരം ഇട്ട ഉടനെയൊന്നും തീ ഓഫാക്കി ഇടരുത്. നമ്മുടെ നാളികേരത്തിൻ്റെ ഒരു മണവും ടേസ്റ്റൊക്കെ ഉണ്ടല്ലോ, അത് ഈ നമ്മുടെ ഇതിലോട്ട് പിടിക്കണം. ഉപ്പുമാവിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു മിനിറ്റ് നേരമെങ്കിലും നന്നായിട്ടൊന്ന് ഇളക്കി ചൂടാക്കി എടുക്കണം. അപ്പം ഇത്രയേ ഉള്ളൂ. വളരെ ഹെൽത്തി ആയിട്ടുള്ള, ടേസ്റ്റി ആയിട്ടുള്ള, ഒന്നും ഒട്ടി പിടിക്കാത്ത നല്ലൊരു ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. എൻ്റെ മോൾക്കൊക്കെ ഇത് ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ തയ്യാറാക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് വിട്ടുപോകരുത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് കൂടിയേ തീരൂ. കാരണം സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണ്, നിങ്ങൾക്കറിയാലോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാനായിട്ട് മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വേഗം തന്നെ വരാം. നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ ചാനലിലൂടെ കാണണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അത് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ചെയ്തു തരാം കേട്ടോ. താങ്ക് യു.